സ്വാമി ശരണം ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു മണ്ഡലകാലം വന്നിരിക്കുകയാണ് അല്ലേ. വ്രതശുദ്ധിയോടെ അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോകുന്ന പുണ്യകാലമാണിത്. 3 വർഷമായി ഭക്തജനങ്ങൾക്ക് പണ്ടില്ലാതിരുന്ന പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പ്രളയം, ചില സർക്കാർ നടപടികൾ, കോവിഡ്, ഇതൊക്കെ ഭക്തന്മാർക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർശനത്തിന് പുതിയ ചില ചിട്ടകളും ഉണ്ടായി. ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ആചാരപൂർവം ശബരിമലയിൽ ദർശനം നടത്തേണ്ട വഴികളെക്കുറിച്ച് രചിച്ചിട്ടുള്ള ഒരു പഴയ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഗ്രന്ഥപുരയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ കഥാകൃത്തും നോവലിസ്റ്റുമായ നാഗവള്ളി RS കുറുപ്പാണ്. നടനും തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് ആകാശവാണിയിൽ അദ്ദേഹം ചെയ്തിരുന്ന ഫുട്ബോൾ ദൃക്സാക്ഷി വിവരണമൊക്കെ വളരെ പ്രസിദ്ധമാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ വേണു നാഗവള്ളിയുടെ പിതാവുമാണ് അദ്ദേഹം. ശബരിമല യാത്രയും ശാസ്ത്രമാഹാത്മ്യവും എന്ന ഈ പുസ്തകം 40 കൊല്ലം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ ഇനി വെച്ച് താമസിക്കുന്നില്ല, ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഇവിടെ വായിക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗം യാത്രാമാർഗങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അതായത് ശബരിമലയിൽ ഏതൊക്കെ രീതിയിലാണ്, ഏത് മാർഗങ്ങളിലൂടെ നമുക്ക് ശബരിമലയിൽ എത്താം എന്നുള്ളതാണ് പറയുന്നത്. 3 മാർഗങ്ങളാണ് ശബരിമല യാത്രയ്ക്കുള്ളത്. ഇവയിൽ അതിപ്രാചീനവും അതിപ്രധാനവുമായത് എരുമേലിയിൽ നിന്ന് കാനനത്തിലൂടെ കടും തൂക്കായ മലകൾ കയറി ഇറങ്ങിയുള്ള കഠിനതരമായ മാർഗമാണ്. ശബരിമല യാത്രയിലെ ചടങ്ങുകളും പുണ്യാനുഷ്ഠാനങ്ങളും എല്ലാം വഴിയാവണ്ണം നിർവഹിക്കുന്നതിന് എരുമേലി വഴി തന്നെ പോകണം. പണ്ട് ഈ മാർഗം മാത്രമേ ശബരിമല യാത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ. പന്തളം രാജാവ് ശബരിമല ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഈ വഴിയിലൂടെയാണ് പോയതെന്ന് ഐതിഹ്യം ഘോഷിക്കുന്നു. അയ്യപ്പൻ എന്ന സമരവീരൻ അരാധികളെ അമർച്ച ചെയ്യുന്നതിനായി പോരിന് പോയതും ഈ വഴിയാണെന്ന് പഴയ പാട്ടുകൾ പറയുന്നു. അരാധികൾ എന്ന് പറയുന്നത് ശത്രു. അപ്പോൾ അയ്യപ്പൻ എന്ന സമരവീരൻ അരാധികളെ അമർച്ച ചെയ്യുന്നതിനായി, ശത്രുവിനെ അമർച്ച ചെയ്യുന്നതിനായി പോരിന് പോയതും ഈ വഴിയാണെന്ന് പഴയ പാട്ടുകൾ പറയുന്നു. അങ്ങനെ പലതുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന മാർഗമാണിത്. മാത്രമല്ല, വനയാത്രയുടെ സുഖം അനുഭവിക്കുന്നതിനും അകൃത്രിമമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനും അല്പദിനങ്ങളെങ്കിലും പ്രകൃതിയുമായി താദാത്മ്യം പ്രാപിക്കുന്നതിനും ഈ മാർഗം ഉപകരിക്കും. എരുമേലിയിൽ നിന്ന് 40 മൈലോളം അകലെയുള്ള ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പന്മാർ സാധാരണയായി 4-5 ദിവസം കൊണ്ടാണ് എത്തിച്ചേരാറുള്ളത്. അഴുതയിലും കരിമലയിലും മറ്റും വിശ്രമിച്ച് പമ്പയിലെത്തി സദ്യയും വിളക്കും നടത്തിയതിനു ശേഷമാണ് അയ്യപ്പന്മാർ സന്നിധാനത്തിലെത്തുന്നത്. ഇതാണ് ഒരു മാർഗം. ഇനി അടുത്ത രണ്ടാമത്തെ മാർഗം പറയുകയാണ്. ശബരിമലയിലേക്കുള്ള മറ്റൊരു മാർഗം ക്ഷേത്രത്തിന് വടക്കായുള്ള വണ്ടിപ്പെരിയാറിൽ നിന്നുള്ളതാണ്. വണ്ടിപ്പെരിയാറിന് സമീപത്തുള്ള ശബരിമല തോട്ടത്തിൽ നിന്നും ഏതാണ്ട് 8 മൈൽ അകലമേ ശബരിമല ക്ഷേത്രത്തിനുള്ളൂ. തോട്ടം വരെ കാറിൽ യാത്ര ചെയ്യാം. പിന്നീട് 4-5 മണിക്കൂർ നടന്നാൽ ക്ഷേത്രനടയിലെത്തുകയും ചെയ്യാം. ഈ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് മല കയറി മറിയാൻ മടിയുള്ളവരും ദീർഘദൂരം നടക്കാൻ കെൽപ്പില്ലാത്തവരും ഈ മാർഗം ഉപയോഗിച്ചു പോന്നു. ആദ്യകാലത്ത് ഈ വഴി അജ്ഞാതമായിരുന്നു. ഒരു മലയരയനാണ് ഈ മാർഗം കണ്ടുപിടിച്ചത്. ആദ്യം കുത്തനെയുള്ള ഇറക്കവും തുടർന്ന് അതുപോലുള്ള കയറ്റവും തുടർന്ന് പുൽമേടും അത് കഴിഞ്ഞൊരു കാടുമാണ് ഈ വഴിയിലുള്ളത്. 3-മത്തെ മാർഗം ചാലക്കയം വഴിയാണ്. അയ്യപ്പന്മാർ ഈ മാർഗം ഉപയോഗിക്കുവാൻ ആരംഭിച്ചിട്ട് വളരെ വർഷങ്ങളായിട്ടില്ല. പമ്പ വരെ കാറിൽ സഞ്ചരിക്കുവാൻ സൗകര്യം നൽകുന്നതിനാൽ പലരും, വിശേഷിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ, ഈ വഴിയാണ് അവലംബിക്കുന്നത്. കാറിലോ ബസ്സിലോ പമ്പയിലെത്തി അക്കരെ കടന്ന് നീലിമല കയറിയാൽ ശബരിമലയിലെത്താം. കഷ്ടിച്ച് 1-1.5 മണിക്കൂർ നടന്നാൽ മതി. നീലിമല കയറ്റത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്ന സ്വാമി അയ്യപ്പൻ റോഡ് കൂടി വന്നതോടെ ഏത് പങ്കുപാതനും അനായാസം മലനട വരെ നടന്നെത്താമെന്നായി കഴിഞ്ഞു. മാത്രമല്ല, പണ്ട് 10-15 ദിവസം വേണ്ടി വന്നിരുന്ന ശബരിമല യാത്രയ്ക്ക് ഇന്ന് അര ദിവസം മതിയെന്നായി. ചാലക്കയം വഴി വരുത്തിയ വിപ്ലവം. ഏതു വഴി സ്വീകരിച്ചാലും ശബരിമലയ്ക്ക് പോകുന്നവർക്ക്, പ്രത്യേകിച്ച് ആദ്യമായി പോകുന്നവർക്ക് ചില വ്രതാനുഷ്ഠാനങ്ങൾ വേണമെന്നാണ് വെച്ചിട്ടുള്ളത്. പണ്ട് 6-7 ദിവസം ഘോരകാന്താരത്തിൽ കഴിച്ചുകൂട്ടേണ്ട ശബരിമല യാത്രയ്ക്ക് ഈ വ്രതാനുഷ്ഠാനം അനുപേക്ഷണീയമായിരുന്നു. കാന്താരം എന്ന് പറയുന്നത് വനം. അപ്പോൾ ഘോരകാന്താരം എന്ന് പറയുന്നത് വലിയ വനം. പണ്ട് 6-7 ദിവസം ഘോരകാന്താരത്തിൽ ഈ വലിയ വനത്തിൽ കഴിച്ചു കൂട്ടേണ്ട ശബരിമല യാത്രയ്ക്ക് ഈ വ്രതാനുഷ്ഠാനം അനുപേക്ഷണീയമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അത്രയും നമുക്ക് 4-5 ദിവസം വനത്തിൽ കഴിയേണ്ടതല്ലേ. ചൂടുവെള്ളത്തിൽ കുളിച്ച് മത്സ്യമാംസാദികൾ ആഹരിച്ച് കട്ടിലിലെ മൃദുവായ മെത്തയിൽ കിടന്ന് സദാ പാദരക്ഷ ധരിച്ചു കഴിയുന്ന മനുഷ്യനെ കൊടുങ്കാനനത്തിലൂടെ നഗ്നപാതനായി നടക്കുന്നതിനും കടും നിലത്ത് കിടന്നുറങ്ങുന്നതിനും കാട്ടുചോലകളിലെ കുളിനീരിൽ കുളിക്കുന്നതിനും സസ്യാഹാരം മാത്രം കഴിക്കുന്നതിനും ചെങ്കുത്തായ മലകൾ കയറിയിറങ്ങുന്നതിനും പരിശീലിപ്പിക്കുന്നതിനു പറ്റിയ ആചാരാനുഷ്ഠാനങ്ങളാണ് ശബരിമല യാത്ര. ഇന്ന് പണ്ടത്തെ പോലെ 4-5 ദിവസത്തെ കാന്താരവാസവും കാൽനടയായുള്ള ദീർഘയാത്രയും കഠിനങ്ങളായ മലകയറ്റവും കൂടാതെ ശബരിമല ക്ഷേത്ര നടയിലെത്താമെന്നുണ്ടെങ്കിലും ആ വ്രതാനുഷ്ഠാനം അയ്യപ്പ ഭക്തന്മാർ നിശേഷം ഉപേക്ഷിച്ചിട്ടില്ല എന്നു മാത്രമല്ല, ഇന്നും പണ്ടത്തെ രീതിയിൽ വ്രതമനുഷ്ഠിച്ച് കെട്ടും കെട്ടി എരുമേലിയിൽ നിന്നും കാൽനടയായി കാനനത്തിലൂടെ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനായി പോകുന്ന ഭക്തന്മാർ അനവധിയാണ്. അങ്ങനെയുള്ള യാത്രയാണ് അത്യന്തം പുണ്യപ്രദമെന്നുള്ള വിശ്വാസത്തിന് ഈ പരിഷ്കൃത കാലത്തും മങ്ങലുണ്ടായിട്ടില്ല. കന്നി അയ്യപ്പന്മാർ എരുമേലി വഴി പോകണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ വളരെ പേരുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്, ശബരിമല യാത്രയിലെ ചടങ്ങുകളും പുണ്യാനുഷ്ഠാനങ്ങളും എല്ലാം വഴിയാമണ്ണം നിർവഹിക്കുന്നതിന് എരുമേലി വഴി തന്നെ പോകണം. മറ്റ് 2 മാർഗങ്ങളുണ്ടെങ്കിലും എരുമേലി വഴി തന്നെ പോകണം, അതാണ് നല്ലത് എന്നാണ് പറയുന്നത്. ഇതാണ് അതിലെ ഒരു ഭാഗം. ഇനി മറ്റൊരു ഭാഗം വായിക്കാം. ഈ ഭാഗത്തിൽ 18-ാം പടിയെക്കുറിച്ചാണ് പറയുന്നത്. 18-ാം പടിയുടെ മഹത്വം. ഇരുമുടിക്കെട്ടോടുകൂടിയാണ് അയ്യപ്പന്മാർ 18-ാം പടി കയറുന്നത്. പടിതൊട്ട് വന്ദിച്ച് വലതുകാൽ വെച്ച് സത്യമായ പൊന്നും 18-ാം പടി കയറുമ്പോൾ അയ്യപ്പന്മാർ അവരവർ നടത്തിയിട്ടുള്ള ശബരിമല യാത്രയുടെ കണക്കനുസരിച്ചുള്ള പടികളിൽ നാളികേരം മുടക്കുന്നു. കന്നിക്കാർ 1-ാമത്തെ പടിയിലും 2-ാം കന്നിക്കാർ 2-ാമത്തെ പടിയിലും അങ്ങനെ 18-ാം പടി വരെ തേങ്ങ ഉടയ്ക്കാം. 18 തവണ ശബരിമല യാത്ര നടത്തിയ പെരിയ സ്വാമിമാർ പിറ്റേ വർഷവും ശബരിമല യാത്ര നടത്തുകയാണെങ്കിൽ വീണ്ടും 1-ാമത്തെ പടിയിൽ തേങ്ങയുടയ്ക്കുകയാണ് പതിവ്. 18-ാം പടി കയറുമ്പോൾ നാളികേരം മുടയ്ക്കുന്നതിന് പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. ഭഗവത് സന്നിധിയിലേക്ക് നയിക്കുന്ന പാവനങ്ങളായ പടികൾ പരിശുദ്ധമായ ജലം കൊണ്ട് കഴുകിയെന്ന കർമ്മം നിർവഹിക്കുന്നതാകാം, അല്ലെങ്കിൽ സ്വന്തം ആത്മാവിൻ്റെ പാപമെല്ലാം ആ പാവന സന്നിധിയിൽ അടിച്ചുടയ്ക്കുന്നതിൻ്റെ പ്രതീകമാകാം, അല്ലെങ്കിൽ തൻ്റേതായ മായിക ലോകം ഉടയ്ക്കുന്നതാകാം. എന്തായാലും പരിപാവനമായ 18-ാം പടി ഏറ്റവും നിർമ്മലമായ നാളികേര ജലം കൊണ്ട് കഴുകണമെന്ന് നിശ്ചയിച്ച് പൂർവികന്മാരുടെ ഭാവനയ്ക്ക് മുൻപിൽ ശിരസ് നമിക്കുക തന്നെ വേണം. അപ്പോൾ ആ നാളികേരം മുടയ്ക്കുന്നതിനും പല കാരണങ്ങൾ പറയുന്നുണ്ട്, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 18-ാം പടി എന്താണ്, അതിൻ്റെ മഹത്വമാണ് പറയുന്നത്. 18-ാം പടി അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം പതിപാവനമായ ഒന്നാണ്. അത് കയറുന്നതിനാണ് അവർ മണ്ഡലവ്രതം അനുഷ്ഠിച്ച് കാടും മേടും കടന്ന് മലനടയിലെത്തുന്നത്. 18-ാം പടിക്കും പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. 18 പുരാണങ്ങളുടെ പ്രതീകമാണ് 18-ാം പടി എന്ന് ചിലർ പറയുന്നു. 18 പുരാണം എന്ന് പറയുമ്പോൾ ശിവപുരാണം, വിഷ്ണു പുരാണം, സ്കന്ദ പുരാണം തുടങ്ങിയ പുരാണങ്ങൾ, 18 പുരാണങ്ങൾ. 4 വേദം, 6 ശാസ്ത്രം, ചതുരുപായങ്ങൾ, 4 ജാതി എന്നിവയാണ് അവ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് മറ്റു ചിലർ പറയുന്നു. സംഗ്രാമ വീരനായിരുന്ന അയ്യപ്പൻ 18 ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു എന്നും ശബരിമല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മത്തിനായി എത്തിയപ്പോൾ തൻ്റെ 18 ആയുധങ്ങളും 18 പടികളിലായി ഉപേക്ഷിച്ചു എന്നും വേറെ ചിലർ വിവക്ഷിക്കുന്നു. സംഗ്രാമ വീരനായിരുന്ന അയ്യപ്പൻ എന്ന് പറയുമ്പോൾ യുദ്ധവീരനായിരുന്ന അയ്യപ്പൻ. അർത്ഥം എന്തായാലും അതിപുരാതന കാലം തൊട്ട് തന്നെ 18-ാം പടി പരമപാവനമായ ഭക്തജനങ്ങൾ സങ്കല്പിച്ച് ആരാധിച്ചു പോരുന്നു എന്നത് നിസ്സംശയമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം. എന്നാലും പണ്ട് മുതലേ 18-ാം പടി പരമപാവനമായ ആയിട്ടാണ് ഭക്തജനങ്ങൾ സങ്കല്പിച്ച് ആരാധിക്കുന്നത്. 18-ാം പടി കയറിയ ശേഷം ബലിക്കൽ പുരയിലൂടെ അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് മണിമണ്ഡപത്തെ വന്ദിച്ചതിനു ശേഷം വിഘ്നേശ്വരനെ വണങ്ങിയിട്ട് പ്രദക്ഷിണമായി അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിൻ്റെ തിരുനടയിലെത്തുന്ന അയ്യപ്പന്മാർ അഭയമുദ്രയോടുകൂടി യോഗാസനത്തിലിരിക്കുന്ന ഭഗവാന്റെ കമനീയ വിഗ്രഹം കൺകുളിർക്കെ കണ്ട് വണങ്ങുന്നു. ഇരുവശങ്ങളിലും കൊളുത്തിവെച്ച സുവർണ ദീപങ്ങൾ പരത്തുന്ന കനകാഭയിൽ കുളിച്ച ആ കോമള വിഗ്രഹത്തിൽ കണ്ണുനട്ട് സ്ഥലകാലങ്ങൾ വിസ്മരിച്ച് അഭൗമമായ അനുഭൂതി നുകർന്നു നിൽക്കുന്ന ഭക്തന് ജന്മസാഫല്യം കൈവന്ന പ്രതീതിയുളവാകും. കയ്യിലുള്ളതെല്ലാം ആ തിരുനടയിൽ കാണിക്കയിടുവാനുള്ള പ്രചോദനമുണ്ടാകും. ആ ദിവ്യാനുഭൂതിയുടെ മുമ്പിൽ താൻ അതിനായി അനുഷ്ഠിച്ച വ്രതവും അനുഭവിച്ച ക്ലേശവും കേവലം നിസാരമാണെന്ന് തോന്നും. മലരണിക്കാവായ മലയാളം കാത്തുരക്ഷിക്കുന്ന മണികണ്ഠ പെരുമാളിൻ്റെ മോഹന വിഗ്രഹത്തിനു മുൻപിൽ ആനന്ദബാഷ്പം പൊഴിച്ചർച്ചന നടത്തിയ ശേഷം ഭക്തകോടികൾ വടക്കേപ്പടിയിറങ്ങി ക്ഷേത്ര പരിസരത്തിൽ വിരിവെച്ച് വിശ്രമിക്കുവാൻ ഒരുമ്പെടുന്നു. സന്നിധാനത്തിലെത്തുന്ന അയ്യപ്പന്മാരെ സഹായിക്കുന്നതിന് അയ്യപ്പ സേവാ സംഘത്തിലെ സന്നദ്ധ ഭടന്മാർ രാപ്പകൽ പ്രവർത്തിക്കുന്നു. ക്രമസമാധാനം പാലിക്കുന്നതിന് നിയുക്തരായ പോലീസ് സേനയിലെ അംഗങ്ങൾ തികഞ്ഞ വിനയത്തോടെ അവരുടെ കർത്തവ്യം നിറവേറ്റുന്നു. വാക്കേറ്റമോ വഴക്കോ സന്നിധാനത്തിൽ വളരെ അപൂർവമാണെന്നുള്ള വസ്തുത അവിടുത്തെ അതിഭയങ്കരമായ ആൾക്കൂട്ടം കണക്കാക്കുമ്പോൾ അത്ഭുതം തന്നെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഗ്രന്ഥത്തിലൂടെ 18-ാം പടി കയറി നമ്മൾ അയ്യപ്പനെ കണ്ടു അല്ലേ. ഇതിലെ 2 ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് വായിച്ചിട്ടുള്ളൂ. മണ്ഡലവ്രതം എങ്ങനെ എടുക്കണം, വ്രതാനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്, പമ്പയിലെ ചടങ്ങുകൾ, നീലിമലക്കയറ്റം തുടങ്ങി ശബരിമലയിലെ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വായിച്ചത് നാഗവള്ളി RS കുറുപ്പ് എഴുതിയ ശബരിമല യാത്രയും ശാസ്ത്രമാഹാത്മ്യവും എന്ന ഗ്രന്ഥമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.